നമസ്കാരം. ഈ പോളി ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ താരിഫ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എന്താണ് താരിഫ് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് ഓഫ് താരിഫ്, താരിഫിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നെസസിറ്റീസ് ഓഫ് താരിഫ്, താരിഫിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ താരിഫ്, ഒരു താരിഫിന് വേണ്ടുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഈ മൂന്ന് സെക്ഷനുകളാണ് നമ്മൾ ഈ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് എന്താണ് താരിഫ് എന്നുള്ളതാണ്. താരിഫ്, ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് സപ്ലൈഡ് ടു എ കൺസ്യൂമർ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ കെ സി ബി ആണ് പവർ സപ്ലൈ ചെയ്യുന്നത്. കെ സി ബി ആണ് പവർ ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. ഈ കെ സി ബി ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് ഒരു യൂണിറ്റിന് ഇത്ര ചാർജ് എന്ന് ഉള്ള നിരക്കിൽ അവർ ഈടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഒരു കൺസ്യൂമറിനെ സപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഈടാക്കുന്ന റേറ്റിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് താരിഫ് എന്താണ്, താരിഫിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആവശ്യകത എന്തൊക്കെയാണ്. താഴെ പറയുന്ന നാല് കാര്യങ്ങളാണ് താരിഫിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തെ കാര്യം, റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. കെ സി ബി കാരുണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി, അവരുണ്ടാക്കിയ പൈസ, അവരുണ്ടാക്കാൻ അവർക്ക് കുറച്ച് ചെലവ് വന്നിട്ടുണ്ട്, അത് അവർക്ക് തിരിച്ച് നമ്മളെ താരിഫ് വഴി അവർ ഈടാക്കുന്നു. രണ്ടാമത്തെ കാര്യം, റിക്കവറി ഓഫ് കോസ്റ്റ് ഓൺ ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അവർ ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ റൂമിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ടവറുകളും കണ്ടക്ടേഴ്സുകളും ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി മുടക്കിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതിൻ്റെ കോസ്റ്റ്, അതും അവർക്ക് ഈ ബില്ല് വഴി, താരിഫ് വഴി തിരിച്ച് കിട്ടണം. മൂന്നാമതായിട്ട്, റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അവർക്ക് നമ്മുടെ ഈ ഒരു പവർ സ്റ്റേഷൻ്റെ മൊത്തം ഇതിൻ്റെ എല്ലാം ഓപ്പറേഷനും മെയിൻ്റനൻസും ഒക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കോസ്റ്റ്, നമ്മളെന്ന് പറഞ്ഞാൽ കെ സി ബിക്കാർ ഒരുപാട് കോസ്റ്റ് ചിലവാക്കിയിട്ടുണ്ട്, അതും അവർക്ക് തിരിച്ചു കിട്ടണം. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള മീറ്റർ, ഇവക്ക് കാര്യങ്ങൾക്കെല്ലാം തന്നെ അവർ നമ്മുടെ താരിഫ് വഴി, ബില്ല് വഴി തിരിച്ച് പൈസ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ബിസിനസ്സിനെയും പോലെ ഈ മുതൽ മുടക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം പോരല്ലോ, അപ്പോൾ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ്, റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും തിരിച്ചു കിട്ടണം. ഈ നാല് പോയിന്റുകളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് താരിഫ്. ഇനി നമുക്ക് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ താരിഫ്, ഒരു താരിഫിന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. താഴെ പറയുന്ന അഞ്ച് പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, പ്രോപ്പർ റിട്ടേൺ. പ്രോപ്പർ റിട്ടേൺ എന്ന് പറയുന്നത് ഇവരെയും മുടക്കിയിട്ടുള്ള സംഭവങ്ങളെല്ലാം തിരിച്ചു കിട്ടണം. അപ്പോൾ താരിഫ് ഈടാക്കുമ്പോൾ ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് താരിഫ്, അവർ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നതിനുള്ള താരിഫ് ഈടാക്കുമ്പോൾ ഈ നമ്മൾക്ക് ചിലവായിട്ടുള്ള സംഭവങ്ങൾക്കെല്ലാമുള്ള റിട്ടേൺ, അതെല്ലാം തിരിച്ചു കിട്ടണം, ആ പൈസ എല്ലാം തിരിച്ചു കിട്ടണം. രണ്ടാമത്തെ പോയിന്റ്, ഫെയർനെസ്. നമ്മൾ ഒരു താരിഫ്, നമ്മളല്ല കെ സി ബിക്കാർ, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് കെ സി ബിക്കാർ, അവർ താരിഫ് ഉണ്ടാക്കുന്ന സമയത്ത് ആ താരിഫ് ഫെയറായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യായമായിട്ടുള്ള രീതിയിലായിരിക്കണം താരിഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും ഒരു പിടിച്ചുപറി എന്നുള്ള നിലക്ക് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. സിംപ്ലിസിറ്റി. കെ സി ബി നമ്മുടെ മേലിടാക്കുന്ന താരിഫ് എന്ന് പറയുന്നത് അത് സിമ്പിളായിരിക്കണം. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള താരിഫ് ആയിരിക്കരുത്, സിമ്പിളായിരിക്കണം. നാലാമത്തെ പോയിന്റ്, റീസണബിൾ പ്രോഫിറ്റ്. ഈ കെ സി ബിക്ക് അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക്, കേസ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇതൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, അട്രാക്റ്റീവ്. താരിഫ് അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അഥവാ കൺസ്യൂമേഴ്സിന് ഈ ഒരു വൈദ്യുതി ഉപയോഗിക്കാനും അതുവഴി കെ സി ബിക്ക് ലാഭം കിട്ടാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വൈദ്യുതിയുടെ നിരക്ക് വളരെയധികം കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ കെ സി ബിക്കാർ ഉണ്ടാക്കുന്ന താരിഫ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോകളായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് താരിഫും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.